കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വനിതാ ഡോക്ടറെ മർദ്ദിച്ച കേസിലെ പ്രതി കോടതിയിൽ കീഴടങ്ങി. മെഡിക്കൽ കോളേജ് സ്വദേശി എം ബി അബ്ദുൽ ഖാദറാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഏഴാം കോടതിയിൽ കീഴടങ്ങിയത്. ഡോക്ടർ അമ്പിളി ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ബൈക്ക് യാത്രക്കാരനായ പ്രതി അമ്പിളിയുടെ ബൈക്ക് തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ പിടികൂടുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പ്രതിയുടെ നീക്കങ്ങൾ പോലീസ് നിരന്തരമായി നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് കീഴടങ്ങൽ. പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായ ബന്ധുവീടുകൾ, നിലമ്പൂരിലെ മകന്റെ വീട്, വയനാട്ടിൽ ഒളിച്ചു താമസിച്ച സ്ഥലങ്ങൾ, മക്കളെ വിവാഹം കഴിച്ച വീടുകൾ തുടങ്ങിയ എല്ലായിടങ്ങളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. റിമാൻഡ് ചെയ്ത പ്രതിയെ ജയിലിലേക്ക് അയച്ചു. ഡോക്ടറെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെടുക്കുക, ഡോക്ടറെ കാണിച്ച് പ്രതിയെ തിരിച്ചറിയൽ പരിശോധന നടത്തുക തുടങ്ങിയ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് മെഡിക്കൽ കോളേജ് പോലീസ് അറിയിച്ചു. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നത് സംബന്ധിച്ചുണ്ടായ വാക്തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 25-നാണ് ചേവായൂർ പ്രസന്റേഷൻ സ്കൂൾ സ്റ്റോപ്പിനടുത്ത് വെച്ച് ഇരുചക്രവാഹനത്തിലെത്തിയ പ്രതി ഡോക്ടർ കെ അമ്പിളിയുടെ മുഖത്ത് ഇടിച്ചത്. മൂക്കിന്റെ എല്ലൊടിഞ്ഞതിനെ തുടർന്ന് ഡോക്ടർ അമ്പിളി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. മർദ്ദനത്തിൽ കെ ജി എം സി ടി എയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.